श्याम सुंदर केर के दार भूमि जन जीवित भल धान्य संपन्न भूमि इद श्याम सुंदर केर के दार भूमि जन जीवित भल धान्य संपन्न भूमि मानवर्कु समद नल्गिय मावेलितन भूमि मधुर महिद ललित कलेगल विरियुं मलर्वाड़ी श्याम सुंदर केर केदार भूमि മലയാളിയുടെ പ്രിയപ്പെട്ട കേരനാടിന് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിന് 64 വയസ്സ് പൂർത്തിയാവുകയാണ്. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറേ അറ്റത്തുള്ള ഈ കൊച്ചു സംസ്ഥാനം പലതുകൊണ്ടും ഈ ലോകത്തിനു തന്നെ മാതൃകയായിട്ടുണ്ട്. മനോഹരവും വൈവിധ്യപൂർണവുമായ ഭൂപ്രകൃതി പണ്ടുകാലം തൊട്ടേ ഒട്ടനവധി സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിച്ചിട്ടുണ്ട്. കടലും കായലും മലകളും പുഴകളും കൊണ്ട് മനോഹരമാണ് നമ്മുടെ കേരളം. അതിസമ്പന്നമായ സുഗന്ധവ്യഞ്ജനോൽപ്പന്നം തേടി നമ്മുടെ നാട്ടിലേക്ക് നാനാദേശങ്ങളിൽ നിന്നും ആളുകൾ കടലുകടന്നെത്തിയ ചരിത്രം തന്നെയുണ്ട്. 5-6 പതിറ്റാണ്ട് മുൻപ് വരെ സാമൂഹ്യ വ്യവസ്ഥയിൽ വളരെ പിന്നിലായിരുന്ന കേരളം വളർച്ചയുടെയും പുരോഗതിയുടെയും പടവുകൾ ചവിട്ടിക്കയറിയത് അതിവേഗത്തിലാണ്. ആരോഗ്യ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ മലയാളീയ മേഖലകളിൽ മലയാളി ആർജിച്ച ഉയർന്ന ബോധത്തിൻ്റെ അനന്തരഫലമായിരുന്നു ഈ വളർച്ച. ചെറിയ കാലം കൊണ്ട് നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. സാക്ഷരത ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ രംഗങ്ങളിൽ മലയാള നാട് സ്വന്തമാക്കിയത് ഏത് വികസിത രാജ്യങ്ങളെയും വെല്ലുന്ന നേട്ടങ്ങളാണ്. കേരള മോഡൽ അഥവാ കേരള വികസന മാതൃക എന്ന പേരിൽ പല രാജ്യാന്തര സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും പഠന വിഷയമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് കേരളം വിശേഷിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതി ഇന്ന് ഓർമ്മകൾ മാത്രമായിരിക്കുകയാണ്. ഈ കോവിഡ് കാലത്ത് കൃഷിയിലേക്ക് തിരികെ പോവാൻ വിപുലമായ ശ്രമം മലയാളി ഒന്നാകെ പ്രയത്നിക്കുന്നു എന്നുള്ളത് ആശ്വാസജനകമാണ്. ആരോഗ്യ ചികിത്സാ രംഗത്ത് പുരോഗതി കൈവരിച്ചപ്പോൾ തന്നെ രോഗാതുരതയുടെ കാര്യത്തിനും നമ്മൾ കുതിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങളുടെ ഇന്ത്യയുടെ തലസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം. കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ആതുരാലയങ്ങളല്ല നമുക്കാവശ്യം, ആരോഗ്യമുള്ള ഒരു തലമുറയാണ്. കേരളത്തിലെ ജനസംഖ്യാനുപാതത്തിൽ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതലും. വിദ്യാഭ്യാസ നിലവാരത്തിലും സാംസ്കാരിക മേഖലകളിലെ ഇടപെടലുകളിലും സ്ത്രീ സമൂഹം മുന്നിൽ തന്നെയുണ്ട്. എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീ സാന്നിധ്യം ദൃശ്യമാണ്. ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന ചിന്തയും ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്നു വരുന്ന അക്രമത്തിൻ്റെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു എന്ന ക്രൈംസ് റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ നമ്മെ ലജ്ജിപ്പിക്കേണ്ടതാണ്. ഇതും ഒരു പുരോഗമന സാക്ഷരത സമൂഹത്തിന് അനുയോജ്യമായതാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആത്മഹത്യയുടെ കാര്യത്തിൽ കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും പിന്തള്ളിക്കൊണ്ട് മുന്നേറുകയാണ്. ജീവിതത്തിലെ പല വെല്ലുവിളികളെയും ഏറ്റെടുത്ത് അതിന് ഫലപ്രദമായ ഒരു പരിഹാരം കാണാതെ സ്വയം ജീവിതം ഒടുക്കുന്നതിൽ മലയാളി കാണിക്കുന്ന മിടുക്ക് ഇന്ന് പല മേഖലകളെയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കുട്ടികളിൽ പലരും ആത്മഹത്യയ്ക്ക് തയ്യാറാവുന്നുവെന്ന ദുഃഖകരമായ വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ അഭിമാനപൂർവ്വം എടുത്തു പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ കോട്ടങ്ങൾ വളരെ സത്യസന്ധമായി വിലയിരുത്തേണ്ടതും ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ കാര്യമാണ്. ചരിത്രത്തിൻ്റെ വഴികളിലൂടെയുള്ള സഞ്ചാരത്തിൽ പറ്റുതെറ്റുകൾ നമ്മൾ തിരുത്തേണ്ടതുമുണ്ട്. ആർജിച്ച വിദ്യാഭ്യാസത്തിൻ്റെ ഗുണത നമ്മൾ ജീവിതത്തിൽ കാണിക്കേണ്ടതാണ്. പരസ്പരം കരുതലായി മാറേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഈ കോവിഡ് പോലെയുള്ള മഹാമാരിയുടെ ഘട്ടകാലത്ത്.